ും കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ഒത്തിരി പേര് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് ആദ്യമേ നന്ദി പറയട്ടെട്ടോ കാരണം നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യുന്നവരായതുകൊണ്ടാണ് നിങ്ങൾക്ക് സംശയം വന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നത് അപ്പൊ നമുക്കത് പറയാനായിട്ട് വളരെ സന്തോഷേ ഉള്ളൂ അപ്പൊ നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് അതിന്റെ ബാക്കിയായിട്ടാണ് ഇത് ഒരുപാട് പേര് പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് മുളക് കൃഷി അതിന്റെ കുരുടിപ്പ് കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അടുത്തൊരു വീഡിയോ നമ്മള് മുളക് കൃഷിയുടെ ഏറ്റു സെഡ് കാര്യങ്ങള് അങ്ങനെ അതായത് നമ്മളും നിങ്ങളും ഒരുമിച്ച് ചെയ്തിട്ടുള്ള ഒരു കൃഷിയായിട്ട് എങ്ങനെ പോവാം എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഒരു കാരണവശാലും കുരുടിപ്പ് വരില്ല അപ്പൊ നമുക്ക് അത് ഇനി അങ്ങനെ ചെയ്യാട്ടോ പിന്നെ വേറെ ഒരു രസകരമായിട്ടുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട് അതിനുള്ള ഒരു ഉത്തരം പറയാം അതായത് പയർ ധാരാളമായിട്ട് ഉണ്ടാവാനായിട്ട് ഈ പയറിന്റെ ഇലയിൽ രണ്ടെല്ലാം നുള്ളിക്കളഞ്ഞ് ഒരെണ്ണം വെച്ചാൽ മതിയോ അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ആക്ച്വലി അങ്ങനെയല്ല ട്ടോ അത് ആക്ച്വലി ഇതല്ല സംഭവം പയറിന്റെ ഇല നുള്ളിക്കളയുന്നത് നല്ലതാണ് അപ്പൊ നമുക്കറിയാം പയറിന് ഇങ്ങനെ മൂന്ന് ഇലയാണ് അപ്പൊ അതിൽ ഈ രണ്ട് ഇല നുള്ളിക്കളഞ്ഞോണ്ട് ഇത് നിർത്തണം എന്നല്ല ആ പറഞ്ഞു തന്നവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് മൊത്തത്തിൽ നുള്ളിക്കളയണം എന്നാണ് അതായത് നമ്മള് പയറ് ചെടിയുടെ ചുവട്ടീന്ന് ആദ്യത്തെ രണ്ട് ഇല നിർത്തുക അതായത് ഇങ്ങനത്തെ രണ്ട് ഇല നിർത്തിയിട്ട് ഒരു എണ്ണം ഫുള്ളും നുള്ള പിന്നെ രണ്ട് ഇല പിന്നെ നുള്ളിക്കളയ അങ്ങനെയാണ് ആ ഒരു അതായത് അതിന്റെ സയന്റിഫിക്കലായിട്ട് എന്താണ് അതിൻ്റെ വെച്ചാല് ഒത്തിരി തൂപ്പ് അതായത് ഒരുപാട് ഇലകൾ ഉണ്ട് എന്നുണ്ടെങ്കില് ആ പയറ് പൂക്കാനല്ല അതിന്റെ ആ വളർച്ചയിലാണ് ശ്രദ്ധിക്കുക അതിന്റെ ഇലകൾ നുള്ളി നുള്ളിക്കളയണ സമയത്ത് അതിലേക്ക് ധാരാളമായിട്ട് സൂര്യപ്രകാശം അടിക്കും കാറ്റ് കിട്ടും അപ്പൊ പോളിനേഷൻ നടക്കാനും ഇതിനൊക്കെ സാധിക്കും അതാണ് നമ്മൾ അങ്ങനെ നുള്ളി നുള്ളിക്കളയാൻ പറയുന്നത് അപ്പൊ നമ്മള് ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു ചോദ്യമാണ് കാരണം അതങ്ങനെ ചോദിച്ച കാരണമാണല്ലോ എനിക്ക് ഇതേപോലെ നമ്മൾക്ക് അങ്ങനെ കുറച്ച് കൊറച്ച് കാര്യങ്ങൾ കേട്ട് അത് തെറ്റായ രീതിയിൽ ചെയ്യുന്നത് ചെയ്യുന്നതുണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് നമ്മുടെ പയർ ചെടിയുടെ ചോട്ടിന്ന് രണ്ടേ ഇല നിർത്താം മൂന്നാമത്തെ ഇല നമ്മൾ നുള്ള പിന്നെ രണ്ടേല മൂന്നാമത്തെ ഉള്ള അപ്പൊ അങ്ങനെ ആവുമ്പോ ആ പെടിയിൽ ധാരാളമായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മള് ഇത് നുള്ളി കറയണേക്ക പകരമായിട്ട് നമ്മൾ ഈ കിളിന്ത ഇലകൾ നുള്ളിയിട്ട് നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇലകൾ ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ നുള്ളുന്നത് മൂലം പെട്ടെന്ന് തന്നെ അത് പൂത്ത് കായ്ക്കാനായിട്ട് സാധിക്കും ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ജമീല മേഡാണ് കേട്ടോ അപ്പോ മേടത്തിനുള്ള വലിയൊരു പ്രശ്നം അത് ഒത്തിരി പേരുടെ പ്രശ്നമാണ് അതായത് നമ്മൾ വാങ്ങി നട്ട് സിറമുളക് വാങ്ങി നട്ടു അത് ധാരാളമായിട്ട് ഉണ്ടായി പക്ഷെ അതിൽ തന്നെ എന്താ പറയാ കാശ്മീരി മുളക് നട്ടു ഉണ്ടായില്ല അത് കുരുടിച്ചു പോയി എന്നുള്ളതാണ് അപ്പൊ ആദ്യം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രോ ബാഗിലോ ചട്ടിയിലോ മണ്ണിലോ കൃഷി ചെയ്ത അതില് തന്നെ ഒരിക്കലും മുളക് ചെയ്യരുത് അത് മാറി നമ്മൾ കൃഷി ചെയ്യണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ നമ്മൾ പയർ നട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മുളക് നടാം കുഴപ്പമില്ല അല്ലെങ്കിൽ മുളക് നട്ടേല് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് പയറോ പാവലോ അങ്ങനെ എന്തെങ്കിലും അതായത് പടരണത് വള്ളിയായിട്ട് പടരുന്നത് അതായത് കുറ്റിച്ചെടിയായിട്ടുള്ളത് ഉള്ളതിൽ നമ്മൾ ഒരിക്കലും അതാക്കരുത് മാറ്റി നടാം അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ ഗ്രോ ബാഗ് കൊട്ടി കഴിഞ്ഞ് എല്ലാ വളങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ മുളക് തന്നെ നട്ടു കഴിഞ്ഞാൽ പ്രശ്നവും അതിൽ തന്നെ നടന്ന സമയത്ത് ഒരു ും നമ്മൾ അത് തന്നെ നടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഈ കുരുടിപ്പ് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു കാലാവസ്ഥയുടെ പ്രശ്നം നമ്മളെ വല്ലാതെ ബാധിക്കുന്നുള്ളത് അല്ലെ അതായത് ഇപ്പൊ നമ്മളുടെ കാശ്മീരി മുളകൊന്നും നമ്മളുടെ കാലാവസ്ഥയിൽ സാധാരണയായിട്ട് ഉണ്ടാവുന്നതല്ല ഇപ്പൊ മുളക് എന്ന് പറയുന്നത് നമ്മുടെ അങ്ങാടി മുളകാണ് നീള തന്നെ നമ്മള് കപ്പൽ മുളക് അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണ് ഇപ്പൊ നമ്മൾ മുളക് ഉണക്കാനായിട്ട് വാങ്ങി കഴുകി ഉണക്കണ സമയത്ത് ആ വെള്ളം കളയുമ്പോ തന്നെ അത് കിളിട്ട് വന്ന് നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാവുന്നതാണ് അത് സാധാരണ ഉണ്ടാവുന്നതാണ് പക്ഷേ കാശ്മീരി മുളകും അങ്ങനെയല്ല അപ്പൊ അതിന് നമ്മൾ പ്രത്യേക കെയർ ഒക്കെ കൊടുത്തിട്ട് വേണം കാരണം നമ്മളുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമല്ല അപ്പൊ അങ്ങനെയുള്ളത് വരണ സമയത്ത് നമുക്ക് അങ്ങനെ ടാഗ് ടോപ്പർ അല്ലെങ്കിൽ ടാഗ് ബയോ പോലെയുള്ള സംഭവങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ മൈക്രോ മൈക്രോന്യൂട്ട് അല്ലെങ്കിൽ ഇതിനെ നേരിട്ട് സ്പ്രേ ചെയ്യാനുള്ള ഒട്ടേറെ സംഭവങ്ങളുണ്ട് ഹോർമോൺ ചേഞ്ച് വരുത്തുന്നത് അങ്ങനെയുള്ളതൊക്കെ വാങ്ങി സ്പ്രേ ചെയ്ത് കൊടുത്ത് ആക്കിയെങ്കിൽ മാത്രമാണ് അത് അങ്ങനെ ആയിട്ട് വരുകയുള്ളു പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും അത്ര ഒരു ഇതല്ല അപ്പൊ നമുക്ക് കാശ്മീരി മുളക് ഇപ്പൊ സാധാരണ ചിലവരുടെ അവിടെയൊക്കെ ഇങ്ങനെ നാടൻ കാശ്മീരി മുളക് എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ട് അത് നമുക്ക് വാങ്ങിക്കൊണ്ട് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലാത്തത് നമ്മൾ അതിൻ്റെ പോവാതെ നമ്മളുടെ നാടൻ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ല അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഹോർമോൺ ചേഞ്ചൊക്കെ വരുത്താനായിട്ട് നമ്മൾ ഹോർമോൺ മെഡിസിൻ ഒക്കെ കൊടുക്കണം അപ്പൊ നമ്മൾ നല്ല രീതിയിൽ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് നമുക്ക് ആക്കുമ്പോൾ അങ്ങനെ ചെയ്യണത് അത്ര ഇതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിവേ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം അതുപോലെ അതല്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ അപ്പോ ഇനി നമ്മൾ അടുത്തതായിട്ട് ശ്രമിക്കുന്നത് നാടൻ രീതിയിൽ അതായത് പലരുടെ അടുത്തും ഇതേപോലെ കാശ്മീരി മുളക് നാടൻ രീതിയിൽ ചെയ്യുന്നതുള്ളവരുണ്ട് ഏഹ് അപ്പോൾ അത് നമുക്ക് ഒന്ന് കളക്റ്റ് ചെയ്യാനായിട്ട് നോക്കാം അപ്പൊ ആ വിത്ത് കളക്ട് ചെയ്ത് അത് നമുക്ക് എല്ലാവരിലോട്ടും എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ അല്ലെ ഇനി അടുത്തതായിട്ട് നമ്മൾ അതാണ് ചെയ്യാൻ പോണത് കേട്ടോ നമ്മുടെ നാട്ടിൽ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നാടൻ കാശ്മീരി മുളക് സംഘടിപ്പ ഇവിടെ ആരുടെ ണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് ഇടുന്നുണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെ അടുത്തും ചോദിച്ചും അറിഞ്ഞും നമുക്ക് മുളക് വിത്ത് കളക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എല്ലാവർക്കും അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് മാക്സിമം നമ്മളുടെ കാലാവസ്ഥയില് നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ മെഡിസിൻ ഒന്നും കൊടുക്കാതെ ധാരാളമായിട്ട് കിട്ടും അപ്പോൾ ഇത് ഒരു ചെറിയൊരു ചോദ്യമാണെന്നുണ്ടെങ്കിലും വലിയൊരു ഉത്തരായി പക്ഷേ ിങ്ങനെ പറഞ്ഞാലാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് അത് പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാ അല്ലെ ഇനി വഴുതനങ്ങയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ നമ്മൾ വഴുതനങ്ങ കൃഷി എ ടു സെഡ് കാര്യം കാരണം വഴുതനങ്ങയില് ഒരുപാട് പേർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പൊ വഴുതനങ്ങ കൃഷി എ ടു സെഡ് കാര്യങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ ആ അടുത്ത ചോദ്യം ചോദിയിരിക്കുന്നത് സക്കീന മുഹമ്മദാണ് അതായത് തക്കാളി അതിന്റെ പൂക്കുന്നില്ല പ്രശ്നം അത് നമ്മൾ മുന്നിലുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് കാണുന്നു വിചാരിക്കണു അതിനനുസരിച്ച് ചെയ്യണം കേട്ടോ അതുപോലെ ഇവർക്കും ഉണ്ട് ഈ മുളകിന്റെ പ്രശ്നം മുളകിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു ഇനി നമ്മൾ മുളക് കൃഷി ഒരുമിച്ചാണ് ചെയ്യണത് അത് മണ്ണൊരുക്കി തെയ്യ് നട്ട് അതിന്റെ ഓരോ കെട്ടും നമ്മൾ ഒരുമിച്ചാണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് കുരുടിപ്പ് വരില്ല അത് ഞാൻ ഗ്യാരണ്ടി നമ്മളിന്നെ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നുള്ള ഒരു ചലഞ്ച് പോലെ നമ്മൾ എടുത്തുകൊണ്ട് ഇത് ചെയ്യാട്ടോ നമുക്ക് അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ മാഡം തന്നെയാണ് സക്കീന മാഡം തന്നെയാണ് നാരകത്തിന്റെ ഇല മഞ്ഞളിക്കുന്നു എന്നുള്ളത് മൈക്രോന്യൂട്രിയന്റിന്റെ കുറവ് മൂലം നാരകത്തിന്റെ ഇല മഞ്ഞളിക്കും അതായത് കാൽസ്യത്തിന്റെ കുറവ് അതായത് ഡോളോമേറ്റിന്റെ കുറവ് മൂലം സംഭവിക്കും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക ഡോളോമേറ്റ് കൊടുത്തു ഇപ്പൊ നാരക അല്ലേ ഇപ്പൊ അതിന് ഡോളോമേറ്റ് കൊടുക്കണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം ഡോളോമേറ്റ് കൊടുക്കുക മൈക്രോന്യൂട്രിയന്റ് കൊടുക്കുക അതിന്റെ മഞ്ഞളിപ്പ് മാറിക്കിട്ടൂട്ടോ അപ്പോലെ രമണി മാഡം ചോദിച്ചിട്ടുണ്ട് പപ്പായയുടെ ഇല ചുരുളണു എന്നുള്ളത് പപ്പായുടെ എല്ലാ ചുറുകളും നമുക്ക് ആ ഫോട്ടോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വിശദമായിട്ട് പറഞ്ഞു തരാനായിട്ട് പറ്റും അപ്പൊ ഞാനതിൽ കമന്റ് ചെയ്തിരുന്നു അപ്പൊ എനിക്ക് അതിന്റെ ഫോട്ടോ കിട്ടിയില്ല അപ്പൊ മാഡം ഒരു കാര്യം ചെയ്യണം ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്ക് ഇടുന്നുണ്ട് അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം എന്നിട്ട് എനിക്ക് ഒന്ന് ആ ഫോട്ടോ ഇട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം പറയാനായിട്ട് പറ്റും ബോറോണിന്റെ കുറവ് മൂലം തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കും ഇനി അത് മാത്രമാണോ എന്തെങ്കിലും ഫംഗൽ ഡിസീസ് ആണോ എങ്ങനെ അതിൽ എന്താണെന്ന് റിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതിന്റെ ഒന്ന് ഫോട്ടോ ഇട്ട് തരൂട്ടോ അപ്പൊ മഴക്കാല കൃഷി അതിന്റെ മുന്നൊരുക്കം നടേണ്ടത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനില് നമ്മൾ വിശദമായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതൊന്ന് കാണുക ഇനിയിപ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വീണ്ടും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ അത് പറഞ്ഞു തരാനും ആക്കാനും പറ്റും ഇപ്പൊ തൽക്കാലം നമുക്ക് ഇതിലുണ്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് കാരണം നമുക്ക് മഴക്കാലം ആയിട്ടില്ലല്ലോ അപ്പൊ അതൊന്ന് കണ്ട് മനസ്സിലാക്കൂട്ടോ ഇപ്പൊ ഇതേ മഴക്കാല കൃഷിരീതി അതിന്റെ പരിചരണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരണേക്കാൻ മുമ്പ് ഇതേ മഴ പെയ്തു തുടങ്ങിയിട്ടോ അപ്പൊ ഇനി തൽക്കാലം നമ്മൾ നിർത്തുകയാണ് ഇനി ഇനി നമ്മള് അടുത്തതായിട്ട് ഈ മഴക്കാല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം